ഈ മഹാത്മാഗാന്ധിയെ പുറം ലോകം അറിഞ്ഞത് ഈ റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി എന്ന സിനിമ 1982 എടുത്തതിന് ശേഷമാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്നിപ്പോൾ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ട്രോളാണ്. സംഘികളെല്ലാം മണ്ടന്മാർ, മണ്ട ശിരോമണികൾ, അതിൻ്റെ തലപ്പത്തുതാ ഒരു പ്രധാനമന്ത്രി ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ വളരെ ട്രോളുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് മഹാത്മാഗാന്ധിയെ അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇത് കൃത്യമായ അജണ്ടയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പ്രതിപക്ഷത്തിനുണ്ടാവണം. എന്തേ ഇപ്പൊ ഗാന്ധിയെ കൂട്ടുപിടിച്ചിട്ട് ഇങ്ങനൊരു പ്രസ്താവന മോദി ഇറക്കിയത് എന്തിനാണ് പ്രധാനമന്ത്രി? വളരെ കാര്യതയിൽ കൂട്ടിയുള്ള സംഘപരിവാർ അജണ്ടയാണ്. അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള അടുത്ത പടി കളിക്കുകയാണ് BJP സംഘപരിവാറും നരേന്ദ്രമോദി. അതായത് ഒരു പ്രത്യേക അജണ്ട സെറ്റ് ചെയ്യുകയാണ്. ഗാന്ധിജിയെ പുറം ലോകം അറിയുന്നത് കിങ്സ്ലിയെ ഗാന്ധിയുടെ കഥാപാത്രമാക്കി സിനിമ ആറ്റൻബറോ ഉണ്ടാക്കിയത് കൊണ്ടാണ് അതിനുശേഷമാണെന്ന് പറയുന്ന പ്രധാനമന്ത്രി രാജ്യത്തുണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. അതിലെ അജണ്ട കോൺഗ്രസിനെ നിർവീര്യമാക്കാൻ, ബാക്കി എന്തെങ്കിലും കോൺഗ്രസ്സിന് ബാക്കിയുണ്ടെങ്കിൽ നിർവീര്യമാക്കാൻ പറ്റുന്ന ഏറ്റവും ഒടുവിലത്തെ ആയുധമാണ് മഹാത്മാഗാന്ധി. സർദാർ പട്ടേലിനെ ഓൾറെഡി BJP ഹൈജാക്ക് ചെയ്തു സംഘപരിവാർ, BR അംബേദ്കറെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും കോൺഗ്രസ് പിടിച്ചു നിൽക്കുന്നത് മഹാത്മാഗാന്ധിയുമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധം കൊണ്ടാണെന്ന് നന്നായിട്ടറിയാവുന്നവരാണ് സംഘപരിവാർ നേതാക്കളും RSSഉം നരേന്ദ്രമോദി. അത് മനസ്സിലാക്കിയിട്ടുള്ള വളരെ ബുദ്ധിപൂർവമായ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് മണ്ടനൊന്നുമല്ല നരേന്ദ്രമോദി എന്ന് നമുക്കറിയാവില്ല. ഏത് വേഷവും കെട്ടിയാടും ആർക്കു വേണ്ടി? സംഘപരിവാറിന് വേണ്ടി. അവിടെ സംഘപരിവാർ അവരുടെ പ്രത്യയശാസ്ത്രത്തിലൂടെ പിന്നെ ഈ ഉലയൂതി ഊതി ഉയർത്തി ഉയർത്തി വളർത്തി എടുത്ത വ്യക്തിത്വമാണ് നരേന്ദ്രമോദി. RSSന്റെ പ്രത്യയശാസ്ത്രത്തെ ഏറ്റവും മുറുകെ പിടിക്കുന്ന നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി. ഒരിക്കലും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനോ കഴിയാത്ത സംഘപരിവാറിന്റെ പ്രതിനിധിയാണ് നരേന്ദ്രമോദി വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസിനെ അല്ലെ സംഘപരിവാറിന് കോൺഗ്രസിനെ ഇനിയും ക്ഷയിപ്പിക്കണമെങ്കിൽ ഗാന്ധിജിയെ കൂടി കയ്യിലെടുക്കണം. ഒരു പുതിയ ഗാന്ധിയെ, കോൺഗ്രസിന്റെ ഗാന്ധിയല്ലാത്ത സർദാർ പട്ടേലിനെ എങ്ങനെ BJPയുടെ സംഘപരിവാറിന്റെ പട്ടേലാക്കിയോ, അംബേദ്കറെ എങ്ങനെ സംഘപരിവാറിന്റെ അംബേദ്കറാക്കിയോ, അതേപോലെ ഗാന്ധിജിയെ സംഘപരിവാറിന്റെ ഗാന്ധിജിയാക്കണം. അതിനുള്ള ഗെയിമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 70 വർഷം കഴിഞ്ഞിട്ട്, 75 വർഷം ആയിട്ടും കോൺഗ്രസിൽ നിന്നും ഗാന്ധിയെ അടർത്തി മാറ്റാൻ ജനസംഘത്തിനോ RSSനോ പിന്നീട് വന്ന BJPക്കോ സാധിച്ചിട്ടില്ല. അതെങ്ങനെ സാധിക്കാം എന്നുള്ള ദൗത്യമാണ് നരേന്ദ്രമോദി ഏറ്റെടുത്തിരിക്കുന്നത്. ഇതാണ് വ്യക്തമായ കാഴ്ചപ്പാട്. അതായത് ആരായിരുന്നു ഗാന്ധി, അല്ലെ ആരാണ് ഗാന്ധി, എന്നും ഗാന്ധി ആരായിരിക്കും എന്ന ചോദ്യമുണ്ട്. അതിനുത്തരം ലോകം പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ വളരെ പ്രമുഖരായവർ പറഞ്ഞിട്ടുണ്ട് ഗാന്ധി എന്താണ്, ഗാന്ധി ആരാണെന്ന്. നരേന്ദ്രമോദി പറയേണ്ട കാര്യമൊന്നുമില്ല. നരേന്ദ്രമോദിയുടെ ഈ അജണ്ട വിജയിക്കാനും പോകുന്നില്ല. ഗാന്ധിജിയെ കൂടെ ഹൈജാക്ക് ചെയ്യാനുള്ള BJP സംഘപരിവാർ അജണ്ട വിജയിക്കാനേ പോകുന്നില്ല. അവിടെയാണ് നരേന്ദ്രമോദിക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത്, വീഴ്ച എന്ന് പറയുന്നത്. എന്താണ് ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഏറ്റവും ഇടം നേടിയ ഒരു സമരമാണ് നെൽസൺ മണ്ടേല കാൽനൂറ്റാണ്ട് ജയിലിൽ കിടന്ന ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരം. നെൽസൺ മണ്ടേല പറഞ്ഞ വാക്കുകൾ ഓർക്കുക, എന്റെ സ്ട്രഗിളിന്റെ, എന്റെ സമരത്തിന്റെ പ്രചോദനം മഹാത്മാഗാന്ധിയാണ്. മനസ്സിലാക്കണം. ഒന്ന്, രണ്ട്, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സമീപകാലത്തെ രണ്ടാമത്തെ വലിയ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സിവിൽ വാറാണ്. മാർട്ടിൻ ലൂതർ കിങ് നയിച്ച അമേരിക്കൻ സിവിൽ വാർ. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന ആ ഒരു ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം, ഐ ഹാവ് എ ഡ്രീം, ലൂതർ കിങ് മാർട്ടിൻ ലൂതർ കിങ് എന്താ പറഞ്ഞത്? എന്റെ ആരാധ്യ പുരുഷൻ, എന്റെ പ്രചോദനം മഹാത്മാഗാന്ധിയാണ്. ഇത് കൂടുതൽ സർട്ടിഫിക്കറ്റ് മഹാത്മാഗാന്ധിക്ക് ആര് കൊടുക്കണം? നരേന്ദ്രമോദി കൊടുക്കണം. ലോകത്തെ ഏറ്റവും വലിയ വലിയ മറ്റ് രണ്ട് സ്വാതന്ത്ര്യ സമരങ്ങളുടെ നേതാക്കൾ പുകഴ്ത്തിയ വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി.
ആ ഗാന്ധിയെയാണ് ലോകം അറിഞ്ഞിട്ടില്ല എന്ന 1982-ലാണ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ ഇറങ്ങുന്നത്. അതിന് എത്രയോ മുമ്പാണ് ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരവും അമേരിക്കൻ സിവിൽ വാറും ഒക്കെ നടന്നിരിക്കുന്നത്. ഇനിയിപ്പോട്ട് അതിന് എത്രയോ മുമ്പാണ് നൊബേൽ കമ്മിറ്റി സമാധാന നൊബേൽ സമ്മാനത്തിന് മഹാത്മാഗാന്ധിയുടെ പേര് ആ കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടത്. എത്രയോ തവണയാണ്, ഒന്നും രണ്ടും മൂന്നും തവണയല്ല. ഒരിക്കലും മഹാത്മാഗാന്ധിക്ക് നൊബേൽ പ്രൈസ് അവാർഡ് ചെയ്തില്ല. അപ്പൊ ഗാന്ധിജിയെ ഈ ഗാന്ധി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ലോകം അറിഞ്ഞിട്ടില്ലേ? അപ്പൊ കേൾക്കുന്ന മാത്രയിൽ മനസ്സിലാക്കും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറഞ്ഞ ശുദ്ധ മണ്ടത്തരമാണ്. പക്ഷേ ആ മണ്ടത്തരം എഴുന്നള്ളിച്ചത് വെറും മണ്ടത്തരമല്ല, വളരെ കണക്കുകൂട്ടിയുള്ള ഒരു ഏറാണത്, സംഘപരിവാർ അജണ്ടയാണത് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി, രാഷ്ട്രീയ ബുദ്ധി ഇന്ത്യയിലെ ജനങ്ങൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും ഉണ്ടാകണം. ഇനി ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിഭയായിട്ട് ലോകം തിരഞ്ഞെടുത്ത, ടൈം മാഗസിൻ തിരഞ്ഞെടുത്ത ഒരു മനുഷ്യരുണ്ട്, വിഖ്യാത സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുകൂടി ഇവിടെ പറയാം. എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് താൻ ഈ ലോകത്ത് ആരാധിക്കുന്ന ഏക വ്യക്തിത്വം മഹാത്മാഗാന്ധി എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്, നൂറ്റാണ്ടിന്റെ മനുഷ്യൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ മലയാളീകരിച്ചാൽ ഇങ്ങനെ പറയാം, ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഗാന്ധിജിയെ കുറിച്ചാണ് കോട്ട് ഐൻസ്റ്റീൻ. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ മാംസവും രക്തവുമായി ഈ ഭൂമിയിൽ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടെന്ന് വരും തലമുറകൾ വിശ്വസിക്കാൻ സാധ്യതയില്ല. അൺകോട്ട്. അത്രമാത്രം അസാമാന്യ പ്രതിഭയായിരുന്നു ഗാന്ധിജി എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത്. ഇതിൽ കൂടുതലൊരു സർട്ടിഫിക്കറ്റ് ആരുടെ വേണം മഹാത്മാഗാന്ധിക്ക്? അപ്പൊ ഇത് രാഷ്ട്രീയമാണ്, പ്യുവർ രാഷ്ട്രീയം. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് ഈ സിനിമയ്ക്ക് മുമ്പ് ലോകത്തിന് അറിയില്ലായിരുന്നു എന്ന് പറയുന്ന ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അദ്ദേഹം ഈ 30 May വന്ന് വിവേകാനന്ദ പാറയിൽ കന്യാകുമാരിയിൽ ധ്യാനമിരിക്കുന്നു 3 ദിവസത്തേക്ക്, 45 മണിക്കൂർ. ലോക്സഭ ഇലക്ഷൻ തീർന്നിട്ടില്ല. അവസാനഘട്ട തിരഞ്ഞെടുപ്പ് ഏതാണ്ട് 57 ലോക്സഭാ സീറ്റുകളിലേക്ക്, 8 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറിയിലുമായിട്ട് 57 ലോക്സഭാ സീറ്റിലേക്ക് June 1 മത്സരം നടക്കാനിരിക്കുന്നതിനുള്ള അവസാനഘട്ട പോളിംഗ്, 7-ാം ഘട്ട വോട്ടെടുപ്പ്, അത് തീരുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവ്, ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയായ രാഷ്ട്രീയ നേതാവ്, മതം ആയുധമാക്കി രാഷ്ട്രീയം കളിച്ച് വിവേകാനന്ദ പാറയിൽ വന്ന് പിന്നെ ധ്യാനമിരിക്കുന്നത് പോൾ കോണ്ടക്റ്റിന്റെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമല്ലേ? ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ടേ? അതായത് 57 സീറ്റുകളിൽ ഇനി മത്സരം നടക്കാനിരിക്കെ അതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രി, ഒരു BJP രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ്, ഭരിക്കുന്ന പാർട്ടി നേതാവ് വന്നൊരു തപസ്സനുഷ്ഠിക്കുക, ധ്യാനമനുഷ്ഠിക്കുക, എന്നിട്ടൊരു മെസ്സേജ് കൊടുക്കുക, ഞാൻ ദിവ്യനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരുന്ന അവസാനത്തെ തുറപ്പിച്ചിട്ടാണ്. ഇതുവരെയുള്ള സൂചനകൾ BJPക്ക് പലയിടത്തും തിരിച്ചടി വടക്കേ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നുള്ള സൂചന BJP അറിഞ്ഞിട്ടുള്ള അവസാനത്തെ അടവാണ് ഈ നടക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അകത്ത് ഇടപെടണ്ടേ? ഒരു നോക്കുകുത്തിയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ കഴിയുമോ? പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടത് എത്രയും പെട്ടെന്ന് ഇതിൽ കമ്മീഷൻ ഇടപെടേണ്ടതല്ലേ? സത്യമായിട്ടും ഇനി ഇതിന്റെ സാങ്കേതികം നോക്കുക. സ്വാമി വിവേകാനന്ദൻ കരയിൽ നിന്നും നീന്തിയാണ് ഈ 200 മീറ്ററിലധികമുള്ള ഈ അന്നത്തെ പാറ, പിന്നെ അത് വിവേകാനന്ദ പാറ, അതിലേക്ക് നീന്തിപ്പോയിട്ടാണ് അവിടെ തപസ്സിൽ. നരേന്ദ്രമോദി സർവ സന്നാഹങ്ങളും സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ സർവ പ്രധാനമന്ത്രിയുടെ ആനുകൂല്യങ്ങൾ പറ്റി തപസ്സിരിക്കാൻ, ധ്യാനമിരിക്കാൻ പോകുകയാണ്. പോട്ടെ, സ്വാമി വിവേകാനന്ദന്റെ ത്യാഗം, നീന്തിപ്പോയിട്ട് അവിടെ തപസ്സിരുന്നതിൻ്റെ പുണ്യം, അതിൻ്റെ ലക്ഷ്യം, ഇതിപ്പോ എന്താ? വെറും പൊളിറ്റിക്സ്, മിയർ പൊളിറ്റിക്സ്. 4 സീറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കളിക്കുന്ന വളരെ വില കുറഞ്ഞ ഒരു രാഷ്ട്രീയം. നാളെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക്, ഗാന്ധി സിനിമയെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നാളെ അദ്ദേഹം പറയുമായിരിക്കും, നമ്മുടെ പ്രധാനമന്ത്രി നാളെ, അദ്ദേഹം ഏത് സ്ഥാനത്തിരുന്നാലും, അത് ഞാൻ വിവേകാനന്ദ പാറയിൽ പോയി 45 മണിക്കൂർ തപസ്സിരുന്നതിന് ശേഷമാണ് ലോകം വിവേകാനന്ദനെ, സ്വാമി വിവേകാനന്ദനെ പറ്റി കൂടുതൽ അറിഞ്ഞത്. 1. 2, പുള്ളി വൈകാതെ അരിവിപ്പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. കേരളത്തിന്റെ നവോത്ഥാന നായകൻ നാരായണ ഗുരു
ശിവലിംഗ പ്രതിഷ്ഠ കല്ലെടുത്ത് സ്ഥാപിച്ച് അരുവിപ്പുറത്ത് പോയിട്ട് അവിടെയും അദ്ദേഹം തപസരിക്കാൻ സാധ്യതയുണ്ട്. നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ നാളെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ, എന്നിട്ട് പറയും, വലിയ പബ്ലിസിറ്റി ഇട്ടിട്ട് പറയും, ഞാൻ അരുവിപ്പുറത്ത് പോയി ധ്യാനമിരുന്നതിന് ശേഷമാണ് നാരായണഗുരു എന്ന് പറയുന്ന മഹാഗുരുവിനെ കുറിച്ച് ലോകം മുഴുവൻ അറിഞ്ഞത്. അപ്പൊ ആരാണ് നരേന്ദ്രമോദി? ഗാന്ധിജിയെ ലോകത്തെ മുഴുവൻ അറിയിച്ച നേതാവ് ആരാണ്? നരേന്ദ്രമോദി. സ്വാമി വിവേകാനന്ദനെ ലോകം മുഴുവൻ അറിയിച്ച ആളാരാണ്? നരേന്ദ്രമോദി. വിവേകാനന്ദന്റെ, സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗമൊക്കെ ഒന്നുമല്ല, അത് ലോകമൊന്നും നോട്ട് ചെയ്തിട്ട് പോലില്ല, ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. അതുപോലെ വിശ്വഗുരു നാരായണ ഗുരുവിനെ ഞാൻ പോയി അവിടെ ഇരുന്നതിന് ശേഷമാണ് ലോകം അറിഞ്ഞത്. ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഏതറ്റം വരെയും ഇലക്ഷനെ, തെരഞ്ഞെടുപ്പിനെ, ജനഹിതത്തെ ഇങ്ങനെ വഴിതിരിച്ചു വിടാനുള്ള കൗശലം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അദ്ദേഹം മണ്ടനല്ല, മണ്ടത്തരം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അരവിന്ദ് കേജ്രിവാളിനോടും ഉള്ള ദേഷ്യം എന്താണെന്ന് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത്, കേജ്രിവാൾ ഒരിക്കൽ പറഞ്ഞു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ ഡിഗ്രിക്ക് കോളേജിൽ പഠിച്ച ഒരാളെങ്കിലും മുന്നോട്ട് വന്നാൽ ആ ആളിന് 100,000 രൂപ, 1,00,000 രൂപ, 100,000 അല്ല 1,00,000 രൂപ പരിദോഷികം കൊടുക്കാവോ എന്ന് കേജ്രിവാൾ കുറെ മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ കോളേജിൽ പഠിച്ച ഒരാളും രംഗത്ത് വന്നിട്ടില്ല. പ്രധാനമന്ത്രി കോളേജിൽ പഠിച്ചോ ഡിഗ്രി എവിടുന്ന് കിട്ടി എന്നതും ഇപ്പോഴും കൃത്യമായിട്ട് തെളിയിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം MA പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു എന്ന് തന്നെ പറയുന്നു. അവിടെ കേജ്രിവാളിന്റെ ഈ വെല്ലുവിളിയിലാണ് നരേന്ദ്രമോദിക്ക് അന്നു മുതൽ കേജ്രിവാളിനോട് കലിപ്പുണ്ടാവുന്നത്. അതിപ്പോഴും തുടരുന്നു. അദ്ദേഹത്തെ പിടിച്ച് തിഹാർ ജയിലിൽ വരെ ഇടുന്നത് വരെ കാര്യങ്ങൾ എത്തിയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി ഇങ്ങനെ അറിയപ്പെടേണ്ടി വരും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയി ഇവിടെ പോയി, അതുകൊണ്ടാണ് ആ സ്ഥലം ഈ സ്ഥലം മറ്റേ സ്ഥലമൊക്കെ ലോക നെറുകയിൽ ലോകത്തിന്റെ ശ്രദ്ധയിൽ പെട്ടതേ, ശ്രദ്ധിക്കപ്പെട്ടതേ എന്ന് തന്നെ നമ്മൾ നാളെ ചിലപ്പോൾ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിൽ വരെ ഇങ്ങനെ പഠിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ ദേശീയ ഭരണനിർവഹണം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്.